നമസ്കാരം ഞാൻ ഡോക്ടർ സന്ദീപ് കുട്ടികളുടെ ഡോക്ടറാണ് ഞാൻ ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു അതിൻ്റെ ഒരു എക്സാം റിലേറ്റഡ് കുട്ടികളുടെ ടെൻഷനും അതുമൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് സ്കൂളുകളിൽ പോകാറുണ്ട് കുട്ടികളുമായിട്ട് സംസാരിക്കാറുണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് കുട്ടികളുടെ അടുത്തൊരു പേപ്പർ കൊടുത്തിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ടെൻഷനും ഒക്കെ അതിനകത്ത് എഴുതി തരാൻ പറയും അപ്പോൾ ആരാണ് എന്നറിയാൻ പറ്റില്ല പേരൊന്നും അറിയാൻ പറ്റില്ല അപ്പം ജനറലായിട്ട് കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ സാധാരണ എഴുതി തരാറാണ് പതിവ് അപ്പം റീസൻറ്റായിട്ട് എനിക്ക് ഇപ്പോൾ ഈ വർഷം പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ ഒരു ബാച്ച് ചെയ്യുന്ന ഒരു പത്താം ക്ലാസ് കുട്ടികളുടെ ഒരു അമ്പത് കുട്ടികളുടെ ഒരു ക്ലാസ് ചെയ്യുന്നു കിട്ടിയ പേപ്പറുകൾ അവർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പാരൻസ് അറിഞ്ഞിരിക്കേണ്ട അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു അവർ വളരെ ഹാപ്പിയാണ് അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് എന്നാലും ഒരുപാട് കുട്ടികൾക്ക് പല പ്രശ്നങ്ങളും നമ്മളോട് പറയാൻ പറ്റാതിരിക്കുന്നുണ്ട് അവ ഒരുപാട് കുട്ടികൾക്ക് വിഷമവും ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ട് അപ്പോൾ അത് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് അപ്പം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മളൊന്ന് മനസ്സിൽ വെക്കുക പ്രത്യേകിച്ച് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന ഒരു കൗമാരപ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾ അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഏരിയാസ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം മിക്കവാറും ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ഏതൊരു കുട്ടികളാണ് ഇപ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണോ അവരോട് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് പറയുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണ്ട എന്നാലും ഇതൊക്കെയാണ് എക്സാമിനെ പേടിയുണ്ട് അവർക്ക് ആ ഒരു പോർഷൻ കുറച്ച് കുറച്ച് ഇറങ്ങണം കുറച്ച് തരണം എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് പിന്നെ ഇത്രയും പഠിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ സ്കൂളിലെ പ്രഷർ ട്യൂഷൻ ക്ലാസ്സിലെ പ്രഷർ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്തൊരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് വേണം എന്നുള്ള ഒരു എവിടെ പോയാലും എല്ലാവർക്കും അതുമാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ എല്ലാവരും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെയും കുറച്ച് പഠ പഠനത്തിൽ ബാക്കിലോട്ട് നിൽക്കുന്ന കുട്ടികളെയും തമ്മിലുള്ള കമ്പാരിസൺ ഇതൊക്കെ അവരെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവരെ പഠിക്കാൻ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാം പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ടിനെ പറ്റി ഇപ്പോഴേ പറഞ്ഞ് അവരെ ഒന്ന് ടെൻഷനടിപ്പിക്കാതിരിക്കുക അപ്പോൾ പല കുട്ടികളും രാത്രി ഉറങ്ങാതിരുന്ന് കരയുന്ന കുട്ടികളുണ്ട് പല കുട്ടികൾക്കും ഉറക്കം കിട്ടുന്നില്ല പലർക്കും പേടിയാണ് എന്ത് അറിയാത്ത അവസ്ഥയാണ് നേരിട്ട് ഇതൊന്നും അവർക്ക് അച്ഛനടുത്തോ അമ്മയടുത്തോ പറയാൻ പറ്റുന്നില്ല പല കുട്ടികൾക്കും പിന്നെ പല കുട്ടികളും പറഞ്ഞത് അവർക്കൊരാശ്വാസം കിട്ടുന്നത് സ്കൂളിലേക്ക് വരുമ്പോഴാണ് എന്ന് വെച്ചാൽ സ്കൂളിൽ വരുമ്പോൾ കൂട്ടുകാരോടൊക്കെ ഈ വിഷമമെന്ന് പറയുമ്പോഴാണ് അവർക്കൊരു ആശ്വാസം കിട്ടുന്നത് നേരെ അവർക്ക് വീട്ടിൽ പോലും ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് പോലും ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് കാര്യമായിട്ട് അവരെ ബാധിക്കുന്നുണ്ട് പല കുട്ടികൾക്കും നേരത്തെ തന്നെ മാനസിക പ്രശ്നങ്ങൾ അതായത് ഡിപ്രഷൻ ടെൻഷനൊക്കെ കൂടുതലായിട്ടുള്ള പോലെ തോന്നി അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ നമ്മളോട് ചിരിച്ചും കളിച്ചുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അല്ലാത്ത സമയത്ത് അവർ ഹാപ്പിയാണോ അവർ സ്ട്രെസ്ഡ് ആണോ അവർക്ക് ഡിപ്രഷൻ്റെ ഫീച്ചേഴ്സ് അതായത് പല അവർക്ക് മുമ്പ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവ് ക്ഷീണം ഇങ്ങനെയൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു ടെൻഷൻ്റെയോ ഒക്കെ ഒരു ലക്ഷണങ്ങളാകാം അപ്പോൾ ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് അവർ അവർക്ക് കിട്ടുന്ന ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാണെന്ന് വെച്ചാൽ ഇപ്പോൾ അച്ഛന് സുഖമില്ലാതിരിക്കുന്നു അമ്മയാണ് വീട് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിക്കണം അവർക്ക് ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു ചിന്തയാണ് അവരെ പഠിത്തത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് അവരെ സഹായിക്കുന്നത് എന്നാൽ ചില വീടുകളിൽ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളാവാം അപ്പോൾ ഇതെല്ലാം അവരെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് അവരെ പഠിക്കാൻ പറ്റാതാക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ പോലും അത് പല കുട്ടികളെയും ഈ പഠനത്തിനും അല്ലാത്ത അവരുടെ ഒരു ഒരു മെൻറ്റൽ ഒരു എന്താണ് ഒരു സമാധാനത്തിനെ കാര്യമായിട്ടത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓർക്കണം അപ്പോൾ നമ്മൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും കഴിയുന്നതും കുട്ടികൾ കാണാൻ ആവാതിരിക്കുക കുട്ടികൾക്ക് ഒരു അവരെ അവർക്ക് അത് ആ ഒരു നമ്മുടെ മുഖം ഒന്ന് മാറുമ്പോൾ തന്നെ ചിലപ്പോൾ അവരെ അത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യാം അപ്പോൾ മിക്ക കുട്ടികളും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിക്കുമ്പോഴാണ് സമാധാനം എന്ന് പറയുമ്പോഴും ആരോടും പറയാൻ പറ്റുന്നില്ല ഒരു നല്ല കൂട്ടുകാരനില്ല വീട്ടിലാണെങ്കിൽ ഈ വിഷയങ്ങൾ പറയാൻ പറ്റുന്നില്ല സ്കൂളിലും അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നല്ല അധ്യാപകനെ കിട്ടുന്നില്ല ഈ വിഷമങ്ങള് ഈ പരീക്ഷ റിലേറ്റഡ് ടെൻഷൻ അല്ലാത്ത പ്രശ്നങ്ങൾ അപ്പം ഇതൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയ അല്ലെ തുറന്ന് പറയാൻ പറ്റിയ കൂട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ടീച്ചറോ ഇല്ലാത്ത കുട്ടികളും ധാരാളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കാര്യം അവർക്ക് വിഷമങ്ങൾ തുറന്ന് പറയാൻ പറ്റാത്ത കുട്ടികളും ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ കുട്ടികൾ ഒന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം അവർക്ക് പ്രശ്നങ്ങളില്ല വിഷമത ഇല്ല എന്നുള്ളതല്ല എപ്പോഴും ചിലപ്പം പരാതി പറയുന്നത് വിഷമം പറയുന്ന കുട്ടിയായിരിക്കും ഒരു തരത്തിൽ നല്ലത് കാര്യം ഈ വിഷമതകളും അവരുടെ ടെൻഷനും ഒക്കെ ഒതുക്കി വയ്ക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ നോക്കുക അവരുടെ പ്രശ്നങ്ങൾ നമ്മളെപ്പോഴും നേരത്തെ അറിയുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല അത് നമ്മൾ മനസ്സിലാക്കുക അവരെ പഠിക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ശരി തന്നെ പഠിക്കാൻ നിർബന്ധിക്കുന്നു എല്ലാം നല്ലത് തന്നെ പക്ഷേ എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റിനും എ പ്ലസ് വാങ്ങാൻ പറ്റണം എന്ന് ഇല്ല അപ്പോൾ അത് സ്കൂളിലെ അവഗണന സ്കൂളിലെ കുറ്റപ്പെടുത്തൽ വീട്ടിലെ അവഗണന വീട്ടിലെ കുറ്റപ്പെടുത്തൽ ഈ വാക്കുകളെല്ലാം കുട്ടികൾ തന്നെ ഉപയോഗിച്ച വാക്കുകളാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന അവസ്ഥ അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെക്കുക കുട്ടികൾക്ക് കുട്ടികൾ എല്ലാ പ്രശ്നങ്ങളും അച്ഛനമ്മമാരോട് പറയുന്നില്ല എന്നുള്ളതാണ് കാര്യം എന്ന് വെച്ചാൽ അവരുടെ പ്രായം അതാണ് ഒരു കൗമാര പ്രായത്തിലുള്ള കുട്ടി കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് അവരുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോടോ ആയിരിക്കും വീട്ടിലായിരിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ അവരുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ അറിയാം അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പല വിഷയങ്ങളും നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരുപാട് പറയാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും കമൻസോ ഉണ്ടെങ്കിൽ പറയണം ഇനിയുള്ള വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ఈ వీడియో నన్ని ఛానల్ సబ్స్క్రైబ్ సబ్స్క్ైబ్